ആൻഡപ്പന്റെ ഏദൻ തോട്ടം മണ്ണിൽ മനസ്സ് സമർപ്പിക്കുന്നവർക്കുള്ള വേറിട്ട കാർഷിക പാഠശാലയാണ്. മടത്തുംപടിയിലെ ഈ കൃഷിയിടം അത്രയേറെ വ്യത്യസ്തമാണ്. ഏദൻ തോട്ടം എന്നോ പറുദീസി എന്നോ വിശേഷിപ്പിച്ചാൽ ആൻഡപ്പന്റെ കൃഷിയിടത്തെ സംബന്ധിച്ച് അതിശയോക്തിയില്ല. മാളക്കടുത്തുള്ള പൊയ്യാ പഞ്ചായത്തിലെ മടത്തുംപടിയിലെ കൃഷിയിടം കണ്ടാലറിയാം ആൻഡപ്പൻ കൃഷിയെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നത്. സ്വദേശത്തും വിദേശത്തു നിന്നുമായി ശേഖരിച്ച നിരവധി അപൂർവ ഇനം പഴവർഗ്ഗ ചെടികളും കൃഷിയിടത്തിലുണ്ട്. എല്ലാ തരത്തിലുള്ള ആപ്പിൾ, ഓറഞ്ച്, ഈന്തപ്പനകൾ, പിസ്ത, റെഡ് ഒലീവ്, ഒലീവ് എണ്ണയുടെ മരം, റൊളിയ, ബെൽ ഫ്രൂട്ട്സ്, സ്റ്റാർ ആപ്പിൾ, സബർ ജില്ലി, പീനട്ട് ബട്ടർ, ബ്ലാക്ക് ചെറി ജാം, ജാമുൻ, കിവി, ലിച്ചി, ബറാബ, ബർമീസ്, ഗ്രേപ്സ്, മൂന്ന് തരം സപ്പോട്ട, 2 കിലോഗ്രാം വരെ തൂക്കം വരുന്ന പേരയ്ക്ക, വിവിധ തരം റംബൂട്ടാൻ തുടങ്ങി 85 ഇനങ്ങളാണ് തോട്ടത്തിലുള്ളത്. കൂടാതെ അറബ് രാജ്യങ്ങളിൽ ലെയ്മൂൺ എന്നറിയപ്പെടുന്ന ചെറുനാരങ്ങയും കാണാം. പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചാണ് ഈ ഇനങ്ങൾ തോട്ടത്തിലെത്തിച്ചത്. 100 കണക്കിന് വിദ്യാർത്ഥികളും കർഷകരുമാണ് മുല്ലപ്പള്ളി ആൻഡപ്പന്റെ ഈ കൃഷി പാഠശാല സന്ദർശിക്കാൻ എത്തുന്നത്. എല്ലാവർക്കും കൃഷിരീതികൾ വിശദീകരിച്ചു നൽകാനും ഈ കർഷകൻ സമയം കണ്ടെത്തുന്നുണ്ട്. വരുന്നവർക്ക് ആവശ്യത്തിന് ഭക്ഷിക്കാനും വിത്തിനുള്ളതും സൗജന്യമായി എടുക്കാം. സ്വന്തം പേരിലുള്ള 4.5 ഏക്കർ അടക്കം സഹോദരങ്ങളുടെയും ചേർത്ത് 15 ഏക്കർ സ്ഥലത്താണ് മറ്റുള്ള സമ്മിശ്ര കൃഷി ചെയ്യുന്നത്. തെക്കൻ ഇനം കുരുമുളക്, തായ്ലാന്റ് ഇനം തെങ്ങ് മുതൽ പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി, പയർ, ചീര, കപ്പ തുടങ്ങി എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. 1000 തെങ്ങിൻ തൈകളാണ് കായ്ക്കാറായിട്ടുള്ളത്. മരങ്ങൾക്ക് പകരം കൃത്രിമ കോൺക്രീറ്റ് കാലുകളിൽ വളർത്തുന്ന കുരുമുളക് കൃഷിയാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ മത്സ്യകൃഷിയുമുണ്ട്. 3 ഏക്കറോളം സ്ഥലമാണ് ഇതിനായി വിനിയോഗിച്ചിട്ടുള്ളത്. കുളങ്ങളും തോടുകളും നിറയെ മത്സ്യകൃഷിയാണ്. കട്ട്ല, രോഹു, ഗിഫ്റ്റ് തിലോപ്പിയ, കരിമീൻ അടക്കമുള്ള മത്സ്യങ്ങളാണുള്ളത്. പരമ്പരാഗത രീതിയിൽ ചീനവലയും ചൂണ്ടയും ഉപയോഗിച്ചാണ് കുളങ്ങളിലെയും തോടുകളിലെയും മത്സ്യങ്ങളെ പിടിക്കുന്നത്. 10,000 ഇറച്ചി താറാവുകളെ വളർത്താനുള്ള സൗകര്യം ആൻഡപ്പന്റെ തോട്ടത്തിലുണ്ട്. സ്വന്തമായുള്ള ട്രാക്ടർ അടക്കമുള്ള കാർഷിക യന്ത്രങ്ങൾ കാർഷിക പ്രവൃത്തികൾക്കായി ആൻഡപ്പൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ബോൺസായി മരങ്ങളും പ്ലാവും മാവുകളും ഈ തോട്ടത്തിൽ കാണാം. നക്ഷത്ര മരങ്ങളും മറ്റൊരു പ്രത്യേകതയാണ്. പാരമ്പര്യമായി കർഷക കുടുംബത്തിലെ അംഗമായ ആൻഡപ്പൻ 10ാം ക്ലാസ് വരെ മാത്രമേ ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂ എങ്കിലും കാർഷിക മേഖലയിലെ നിരവധി പ്രമുഖർക്ക് ശാസ്ത്രീയമായി തന്നെ കൃഷി പാഠങ്ങൾ പകർന്നു നൽകാനുള്ള അനുഭവ സമ്പത്തുമുണ്ട്. കാർഷിക ഉപകരണങ്ങൾ സ്വയം നിർമ്മിച്ചാണ് ഉപയോഗിക്കുന്നത്. ഭാര്യ ജെസ്സിയും മക്കളായ അലീനയും അപ്പുവുമാണ് സഹായത്തിനായി ഒപ്പമുള്ളത്. 85 ഐറ്റം ഫ്രൂട്ട്സും മരങ്ങളുണ്ട് ഇവിടെ. കൃഷി വേറെ 1000 തെങ്ങ് വെച്ചിട്ടുണ്ട്. തായ്ലൻഡ് തെങ്ങാണ്, അത് 1.5 കൊല്ലം കൊണ്ട് കായ്ക്കാവുന്ന തെങ്ങാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും വെച്ച പിടിക്കില്ല എന്ന് പറയണ്ടല്ല, എനിക്ക് വിഷമമുള്ളൂ. പൊതുപ്രവർത്തകൻ കൂടിയായ ആൻഡപ്പന് കാർഷിക മേഖലയിലെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. തിരക്കിനിടയിലും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആൻഡപ്പൻ സമയം കണ്ടെത്തിയിരുന്നു. TCV News, മാള.